അപ്പൊ നമ്മള് കൊറേ ആയി, ഇതന്നെ ഫസ്റ്റ് ലൈവ് ആണ്. അപ്പൊ കൊറേ ആയി നമ്മള് ലൈവ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കണു. അപ്പൊ പക്ഷെ നമുക്ക് എപ്പോഴും എല്ലാ സമയവും പിന്നെ എല്ലാ സാഹചര്യക്കും ഒത്തു വരണം. അപ്പൊ ഞാൻ എപ്പോഴും നിങ്ങളുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യണമെന്ന് വിചാരിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ, എനിക്ക് അറിയുന്ന കൊറിയനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ പറയണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ഇപ്പൊ കൊറിയയ്ക്ക് വരുന്നവരോ പുതിയതായിട്ട് വരുന്നവരോ അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ കൊറിയനെ കുറിച്ച് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അറിയണം എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാട്ടോ. ഓക്കെ, താങ്ക് യു, വെൽക്കം. ഓക്കെ, നമ്മുടെ ബോയ് എവിടെ? കൊറിയൻകുട്ടനായിരിക്കും. ആ, കൊറിയൻകുട്ടൻ സുഖമായിട്ട് ഇരിക്കണു. കൊറിയൻകുട്ടൻ ഇപ്പം ക്ലാസ്സിലൊക്കെ പോണ തിരക്കിലൊക്കെയാണ്. ഞാൻ ഇടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോഴും നമുക്കങ്ങനെ ടൈം കിട്ടാറില്ല. വീക്കെൻഡ്സ് ആയിട്ട് വീക്കെൻഡിലൊക്കെ പറ്റുള്ളൂ. ഞങ്ങൾ അത്യാവശ്യം ദൂരത്തിലാണ് രണ്ടുപേരും നിൽക്കണേ. അപ്പൊ അത് കാരണം അതിന്റെ ഒരു എന്താ ഡിസ്റ്റൻസ് കൂടുതലായ കാരണം മീറ്റ് ചെയ്യുന്ന കുറവാണ്. പക്ഷെ എല്ലാരും ചോദിക്കാറുണ്ട് കൊറിയൻകുട്ടന്റെ കൂടെയുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, നാദിയ, ഹലോ നാദിയ, ഞാൻ പറഞ്ഞിട്ടുണ്ട് പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവിടെ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഫീൽഡ് ഏതാണ് ചോദിക്കുന്നുണ്ട്. എനിക്ക് ലൈവിൽ ക്വസ്റ്റ്യൻസ് നോക്കാൻ ഒരു സ്പീഡിലായ കാരണം പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അവിടെ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഏത് ഫീൽഡിലാണ് അല്ലെ? അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ അറിയുന്ന കൂടുതൽ പേരും റിസർച്ച് ഫീൽഡിലാണുള്ളത്. അതായത് എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസ് ഫീൽഡിലാണ്, ഐ ടി ഫീൽഡുകളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത്. പക്ഷെ ഇപ്പൊ നോൺ സ്കിൽഡ് ആയിട്ടുള്ള ജോബും ഇപ്പൊ ഓപ്പർച്യൂണിറ്റികളൊക്കെ വരുന്നുണ്ട്. പക്ഷെ കൂടുതൽ ആളുകളും ഇവിടെ വരുന്ന പഠിക്കാനും റിസർച്ച് ചെയ്യാനൊക്കെയാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാംസങ് അങ്ങനത്തെ കുറെ ഫേമുകളിൽ വർക്ക് ചെയ്യുന്നവരാണ് കൂടുതലും. അതിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ചേച്ചി, ജി കെ സ്കോളർഷിപ്പിനെ കുറിച്ച് പറയുമോ? ഓക്കെ, ജി കെ എസ് എന്ന് പറയുമ്പോൾ നമുക്ക് അണ്ടർഗ്രാഡ് കോഴ്സിനുള്ളൂ, മാസ്റ്റർ കോഴ്സിനൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഡിഫറെന്റ് ഒരു ക്രൈറ്റീരിയ ഉണ്ട്, നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു എന്താ പറയാ, സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ കിട്ടി. കുറച്ച് പേർക്ക് മാത്രമേ ജി കെ എസ് എന്ന് പറയുന്നത് ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് ആണ്. അപ്പൊ നമ്മള് ഒരുപാട് യൂട്യൂബിൽ നമ്മളൊന്നും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ നോക്കിയാൽ മതി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിലുണ്ടായിരിക്കും ജി കെ എസിനെ കുറിച്ചൊക്കെ. ജി കെ എസ് മാത്രമായിട്ട് ഒരുപാട് സ്കോളർഷിപ്പുകൾ കൊറിയയിലുണ്ട് സയൻസിനും എഞ്ചിനീയറിംഗിനും ഒക്കെ ആയിട്ട്. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും. അടുത്താറ ചോദിക്കുന്നത് സുഖമാണോ എന്ന് ചോദിച്ചിരിക്കണോ മനു മഹി, സുഖായിട്ടിരിക്കണോ? താങ്ക്സ് ചേച്ചി. ഓക്കെ, ഷെറാൽ, അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പം എങ്ങനെയാണ് ജി കെ എസിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് യൂട്യൂബുകളിൽ ഉണ്ടായിരിക്കും. അപ്പൊ അത് നോക്കുക. അപ്പം അത് ഏത് കോഴ്സാണ്, നിങ്ങൾ അതിന് മുന്നേ ആ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഭാഷ കൊറിയനാണ് നിങ്ങൾക്ക് വേണോ? ഇപ്പം നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിനാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കൊറിയൻ എന്തായാലും പഠിക്കേണ്ടി വരും, മാസ്റ്റർ കോഴ്സിനൊക്കെ ആണെങ്കിൽ. അപ്പൊ ആദ്യത്തെ ഒരു വർഷം നിങ്ങൾ കൊറിയൻ ലാംഗ്വേജ് ആയിരിക്കും പഠിക്കുക. എന്നിട്ടാണ് നിങ്ങൾ ഏതാണ് ഇപ്പൊ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗോ ഏതാണോ ആ മേജർ പഠിക്കേണ്ടി വരിക. അപ്പൊ അതൊക്കെ ശരിക്കും അറിഞ്ഞിട്ട് എല്ലാം കൊറിയനെ കുറിച്ച് അറിഞ്ഞിട്ടും അതുപോലെ തന്നെ കോഴ്സും യൂണിവേഴ്സിറ്റി ഒക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ജി കെ എസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴൊരു നല്ല സ്കോളർഷിപ്പ് ആണ്. പക്ഷെ അത് ഭയങ്കര കോമ്പറ്റിറ്റീവ് ആണ്. ചില വർഷം ചിലപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഓൾ കൺട്രിയിൽ നിന്നും നമുക്ക് ചിലപ്പോൾ ഒരു 3 പേർക്കൊക്കെ ആയിരിക്കും സെലക്ഷൻ കിട്ടുക ചില കോഴ്സുകൾ അനുസരിച്ചിട്ട്. അപ്പൊ അത് അങ്ങനെ നന്നായിട്ട് നിങ്ങൾ അത് റിസർച്ച് ചെയ്ത് നന്നായിട്ട് നോക്കിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ഷെറാൽ, ഓക്കെ, ഹായ്, ഹലോ അജന്യ, ഹായ് മുഹമ്മദ് ഷഹീദ്, ഹായ്, താങ്ക് യു എല്ലാരും ലൈവിലൊക്കെ വന്നതിന്. ഞാനിങ്ങനെ വിചാരിക്കണു, ഞാൻ എപ്പോഴും ഇങ്ങനെ കണ്ടന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ടൈപ്പ്, ഇപ്പൊ നിങ്ങൾ എങ്ങനത്തെ കണ്ടന്റുകളാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് ചെയ്യാമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തിനെ കുറിച്ച് അറിയാനാണ് ആഗ്രഹം എന്ന് ഇപ്പൊ നിങ്ങൾ ഒന്ന് പറയുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 2 വർഷമായി, ഒരു 2.5 വർഷമായിട്ടുണ്ട് ഞാനിവിടെ വന്നിട്ട്. ബി ടി എസ് എൻഡ് എന്നായിട്ടില്ല, അവരൊരു ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ബോയ്സിനും, അതായത് ബോയ്സിനൊക്കെ മിലിറ്ററി സർവീസ് നിർബന്ധമാണ് 2 വർഷത്തെ.
അത് ഇവിടുത്തെ എല്ലാ ആൺകുട്ടികൾക്കും നിർബന്ധമാണ്. ചില എക്സെപ്ഷൻസ് കിട്ടും ചിലർക്ക്, പക്ഷെ ബി ടി എസിനും പോകേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാരും ചെയ്യുന്ന പോലെ അവരും രണ്ടു വർഷം പോയി എന്നുള്ളൂ. ബി ടി എസ് എൻഡായിട്ടൊന്നുമില്ല, അവർ തീർച്ചയായും തിരിച്ചു വരും. എം എസ് സി ബയോടെക്നോളജി അവിടെ ചെയ്യാൻ വല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ചേച്ചി? തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങള് യൂണിവേഴ്സിറ്റികൾ നോക്കുക, ഇവിടെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഉണ്ട്, ഒരുപാട് ഇന്റർനാഷണൽ ഫെലോഷിപ്പുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ യൂണിവേഴ്സിറ്റികൾ നോക്കിയിട്ട് നിങ്ങള് പ്രൊഫസറെ കണ്ടുപിടിക്കാം. ഇതിന്റെ ഒക്കെ ഒരു വീഡിയോ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിൽ, ഞാൻ കൊറിയൻ കിംചി കപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഞാൻ കറക്റ്റ് പറഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങൾ മാസ്റ്റർ അല്ലെങ്കിൽ പി എച്ച് ഡി കോഴ്സ് സയൻസുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾ പ്രൊഫസറെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫസേഴ്സ് ഫെലോഷിപ്പും അതുപോലെ ബ്രെയിൻ കോറി ഒരുപാട് ഫെലോഷിപ്പുകളുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് പ്രൊഫസറിനെ കോണ്ടാക്ട് ചെയ്യുക, അതായത് പ്രൊഫസറിനെ കണ്ടുപിടിച്ച് നിങ്ങളുടെ ഫീൽഡിലുള്ള ആളെ കണ്ടുപിടിച്ച് ഇമെയിൽ അയക്കുക എന്നുള്ളതാണ്. അതിന് ശരിക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി കേട്ടോ. ബി ടി എസിന്റെ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്പം നിങ്ങൾക്കറിയാം കൺസേർട്ടുകളൊന്നും ഇപ്പൊ വളരെ കുറവാണ്. ഇപ്പൊ അത് കാരണം നമ്മൾക്ക് അങ്ങനത്തെ കണ്ടന്റുകളില്ല. പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ കുറെ കാര്യങ്ങൾ ഉണ്ട് ഇവിടെ കൊറിയയിൽ. ഇപ്പോഴും ബി ടി എസിന്റെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വഴിയെ വഴിയെ ചെയ്യുന്നതായിരിക്കും. ചേച്ചിക്ക് കൊറിയൻ ബോയ് ഫ്രണ്ട് ആണുള്ളത്. ഓക്കെ, അജന്യ ചോദിച്ചിരിക്കണു. അപ്പൊ ബി ടി എസിന്റെ വീഡിയോസ് എന്തായാലും ഇടാട്ടോ, അപ്പൊ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങക്ക് എന്തൊക്കെ കണ്ടന്റ് ആണ് ബി ടി എസും കെ പോപ്പും? പിന്നെ ബി ടി എസ് ആര് വിചാരിക്കുന്ന പോലെ ഇവിടെ ഒന്നും ഇല്ല, അങ്ങനത്തെ കണക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് കുറച്ച് പിള്ളേർ. പിന്നെ നിങ്ങള് ചേച്ചി ബിഗ് ഫാൻ ആണ്, താങ്ക് യു. അഞ്ജു മന്നിങ്ങൽ, താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മള് വെച്ചാ കെ പോപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ കൊറിയയെ സംബന്ധിച്ചോളം ബി ടി എസ് മാത്രല്ല, ഒരുപാട് ബാൻഡുകളുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരുപാട് ബാൻഡുകളുണ്ട് ഇവിടെ. ഇവിടെ ഇന്ത്യയിൽ കൊറിയന്റെ ഉള്ളിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ബാൻഡുകളുണ്ട്. അപ്പൊ നമ്മളിപ്പം പ്രത്യേകിച്ച് സമ്മർ സീസണിലൊക്കെ മിക്ക യൂണിവേഴ്സിറ്റികളിലും ഇതുപോലെ സമ്മർ ഫെസ്റ്റിവൽ ഉണ്ടായിരിക്കും, അതുപോലെ സ്പ്രിംഗ് ഫെസ്റ്റിവൽ ഉണ്ടായിരിക്കും. ആ സമയത്തൊക്കെയാണ് കൂടുതൽ നമുക്ക് കൺസേർട്ടുകളും അതുപോലെ പ്രോഗ്രാംസ് ഒക്കെ കാണാനുള്ള സമയം കിട്ടുക. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുക, കാണാൻ നല്ല സാധിക്കാറുണ്ട്. പക്ഷെ ബി ടി എസ് അല്ലെങ്കിൽ ബ്ലാക്ക് പിങ്കിനെയൊക്കെ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മെയിൻ കാരണം ഇവരിപ്പോ ഒരു കൺസേർട്ട് വെച്ചു കഴിഞ്ഞാൽ പോലും ടിക്കറ്റ് കിട്ടാൻ നല്ല പാടാണ്. മിനിറ്റുകൾക്കുള്ളിൽ ടിക്കറ്റ് തീരുന്നുള്ളതാണ്. ഇപ്പോ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, എന്നാ പോലും നമ്മളിപ്പോ അത്രയും പൈസ മുടക്കാന്ന് വിചാരിച്ചാ പോലും നമ്മൾക്ക് ആ സെക്കൻഡ്സിനുള്ളില് ടിക്കറ്റ് നമുക്ക് കിട്ടാൻ, ടിക്കറ്റ് തീർന്നു പോകും, അതാണ് പ്രശ്നം. പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു കൺസേർട്ട് ഇപ്പൊ അല്ലെങ്കിൽ ഒരു ഇത് അവരെ പ്രോഗ്രാം കാണാൻ പോവുക എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഒരു കേപ്പ് കാണാൻ പോകുമ്പോ നമുക്കത് മനസ്സിലാവും. ആ ഇവിടെ ഇപ്പം നാടിനെക്കാളിൽ ഒരു 3.5 മണിക്കൂർ മുൻപോട്ടാണ്, ഇവിടെ ഒരു 12 മണി ആവാൻ പോണു. ചേച്ചി ഫാഷൻ ഡിസൈൻ എസ് യു എന്നിൽ പഠിക്കുന്നത് ബെറ്റർ ആണ്? എസ് യു എൻ എന്ന് പറയുന്നത് എസ് എൻ യു ആയിരിക്കും, സോൾ നാഷണൽ യൂണിവേഴ്സിറ്റി മാറിപ്പോയതായിരിക്കും. ഓക്കെ, എസ് എൻ യു അല്ലേ. എസ് എൻ യു ആണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ സോൾ നാഷണൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കൊറിയയിലെ ടോപ്പ് വണ്ണിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നിന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ. പക്ഷെ കോഴ്സിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് വരിക, കോഴ്സ് പഠിക്കുന്ന ലാംഗ്വേജും കാര്യങ്ങളൊക്കെ. ചേച്ചി ബീറ്റ് ഇല്ല, എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. ലാസ്റ്റ് ഉണ്ടായിരുന്നത് പെർമിഷൻ ടു ഡാൻസ് ആണ്, അതിന് നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ 6-ന് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വേറൊരു ബി ടി എസിന്റെ 10th ഇയറിൽ പോയ ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് പോയപ്പോ 6-ന് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി എന്താ പറയാ, പോണെന്ന് ആഗ്രഹമുണ്ട്. ഇനി ഇവരെല്ലാരും പോയി തിരിച്ചു വന്നിട്ട് ഒരു കൺസേർട്ട് നടത്താനും തീർച്ചയായിട്ടും പോണെന്ന് ഭയങ്കര അധികമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആണത്. കാരണം നമ്മള് ശരിക്കും വേറൊരു ബാൻഡിന്റെ തന്നെ കാണാൻ പോകുമ്പോ നമുക്ക് അത്രയും ഒരു ഫീൽ ഉണ്ടാവും. സോ നല്ലതാണ്, പറ്റുമെന്ന് വിചാരിക്കണം. ഇനി ആരാണ്, ഇനി എന്ത് ചോദ്യമാണുള്ളത്? ലൈവിൽ ആളുകൾ കുറവാണ്, അപ്പൊ ഞാൻ വിചാരിക്കണം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാന്ന്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? എന്ത് പഠിച്ചാലാണ് കൊറിയയിൽ പോകാൻ പറ്റുക? കൊറിയയിൽ കൂടുതലും ഫണ്ടിങ് ഉള്ള കോഴ്സുകൾ, അതായത് നമ്മൾക്ക് അധികം ഫീ ഇല്ലാതെ പഠിക്കാൻ പറ്റിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ സയൻസ് എഞ്ചിനീയറിംഗ് ഒക്കെയാണ്. അതായത് ബാക്കി കോഴ്സുകൾ ഇപ്പൊ MBA പോലുള്ള കോഴ്സുകളൊക്കെ നമ്മൾ ഫീ അടക്കേണ്ടി വരും.
നിങ്ങൾ പൊതുവെ ഒന്നിലെ ജി കെ എസ് ആണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ വരാനുള്ള സ്കോളർഷിപ്പ് ഉള്ളത്. അല്ലാതെ സ്കോളർഷിപ്പ് ഇല്ലാതെ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് കൊറിയ. നമുക്ക് ലിവിങ് എക്സ്പെൻസ് ആണെങ്കിലും നമുക്ക് ട്യൂഷൻ ഫീ ഒക്കെ അത്യാവശ്യം നല്ല പൈസ വരും. അപ്പൊ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ നല്ലത് ഒരു മാസ്റ്റർ കോഴ്സിന് വരിക, ഡിഗ്രി നാട്ടിൽ പഠിച്ചിട്ട് സയൻസിലോ എഞ്ചിനീയറിംഗ് മാസ്റ്റർ കോഴ്സിനോ അല്ലെങ്കിൽ പി എച്ച് ഡി ഹയർ ലെവൽ എഡ്യൂക്കേഷനോ വരികയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ നിങ്ങൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് അധികം കാശ് മുടക്കാതെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടിക്കൊണ്ട് തന്നെ ട്യൂഷൻ ഫീ അടങ്ങുന്ന സ്കോളർഷിപ്പുകളാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ലാംഗ്വേജ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഇവിടുത്തെ ഫീ നിങ്ങൾ അടയ്ക്കേണ്ടി വന്നത് ഒരു 50% പോലും ആണെങ്കിൽ നല്ലൊരു തുകയായിരിക്കും അത്. പിന്നെ നമ്മളെ എക്സ്പെൻസുകളും കവർ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വരിക. നിങ്ങൾക്ക് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിനൊക്കെ സ്കോപ്പ് ഉണ്ട്. പക്ഷെ മെഡിക്കൽ ഫീൽഡും ഈ ലാംഗ്വേജ്, കൊറിയൻ ലാംഗ്വേജ് ആണ് ഏറ്റവും വലിയ ബാരിയർ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചില കോഴ്സുകൾ എടുക്കണേ ആദ്യം വന്ന് കൊറിയൻ പഠിക്കണം, കൊറിയനിലായിരിക്കും ടീച്ച് ചെയ്യാൻ വേണ്ടി കൊറിയൻ പഠിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊറിയയിലെത്തി അതിനെ പറ്റി ഒന്ന് പറയാമോ എനിക്ക് വേണ്ടി പ്ലീസ് ചേച്ചി? ഞാൻ 100 രൂപയുടെ എത്ര രൂപ ഇന്ത്യൻ 100 രൂപ എന്ന് പറയുന്നത് ഇവിടെ ഒരു 15,000 കൊറിയൻ വേണം, 15,000 ഓൾമോസ്റ്റ് 15,000, അതായത് 10,000, അതായത് ഇവിടുത്തെ കൊറിയൻ വോൺ 1,000 വോൺ എന്ന് പറയാം, വോണാണ് ഇവിടെ പറയാം, വോൺ 1,000 വോൺ എന്ന് പറയുന്നത് 60 രൂപയാണ്. അപ്പൊ 10,000 എന്ന് പറയുമ്പോൾ 600, 15,000 എന്ന് പറയുമ്പോൾ 1,000, 15,000 കൊറിയൻ വോൺ. കൊറിയയിൽ എപ്പോഴാ സ്കൂൾ വെക്കേഷൻ? കൊറിയയിൽ പൊതുവെ രണ്ട്, ഇപ്പം യൂണിവേഴ്സിറ്റികളൊക്കെ ആണെങ്കിലും രണ്ട് ടൈപ്പ് ആയിട്ടാണ് വരിക, അതായത് സ്പ്രിംഗ് സെമസ്റ്ററും ഓട്ടം സെമസ്റ്ററുമാണ് വരിക. അപ്പം എല്ലാ സമയത്തും സ്പ്രിംഗ് സ്റ്റാർട്ട് ചെയ്യാം, മാർച്ചിൽ തുടങ്ങും. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, സെപ്റ്റംബറും മാർച്ച്. അപ്പൊ നമുക്ക് അവധി കിട്ടുന്നത് നമുക്ക് ഓഗസ്റ്റിലും ജൂലൈയിലുമാണ്. ജൂൺ വരെയാണ് ഉണ്ടാവുക. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെ 4 മാസം ക്ലാസ് എക്സാം കഴിയും. പിന്നെ നമുക്ക് 2 മാസം ഇതുപോലെ തന്നെ ഓഫ് ആയിരിക്കും. പിന്നെ വീണ്ടും സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങും. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി നമുക്ക് അവധിയായിരിക്കും. ഇത് പി എച്ച് ഡി ചെയ്യുന്നവർക്കും മാസ്റ്റർ ചെയ്യുന്നവർക്കും വലിയ ബാധകമല്ല. അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനൊക്കെ ഇങ്ങനെ നമുക്ക് വെക്കേഷൻ പോലെ കിട്ടും. കൊറിയയിൽ പോകുന്നതിന് എത്ര രൂപ ചെലവാകും? അത് എത്ര രൂപ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്? അപ്പൊ കൊറിയയിൽ പോണേന് എത്ര രൂപ ചെലവാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഏത് വിസക്കാണ്, നിങ്ങൾ എങ്ങനത്തെ കോഴ്സ് പഠിക്കാനാണോ വരുന്നത്. ഇപ്പൊ നിങ്ങൾ ടൂറൊക്കെ ആയിട്ട് പോലെ ഒരു വെക്കേഷനാണ് പ്ലാൻ ചെയ്ത് തരുന്നത്, അത്യാവശ്യം ഫ്ലൈറ്റ് ടിക്കറ്റും വിസ എടുക്കാൻ നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് വലിയ പൈസ ഒന്നും ആവില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു 10,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. വിസ കിട്ടിക്കഴിഞ്ഞ് ഇവിടുത്തെ എക്സ്പെൻസുകളാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരിക. ഫ്ലൈറ്റ് ടിക്കറ്റ് പിന്നെ നമ്മൾ ഓരോ സമയം അനുസരിച്ച്, ചില സമയത്ത് വളരെ കൂടുതലായിരിക്കും, കുറവായിരിക്കും. പിന്നെ നിങ്ങളെ അക്കോമഡേഷൻ, ഫുഡ് ഒക്കെ വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പിന്നെ സ്ഥലങ്ങൾ, ഇപ്പം നിങ്ങൾ വരുന്ന സ്ഥലം അനുസരിച്ച്, ഇപ്പോൾ സോളിലേക്കാണ് നിങ്ങൾ വരണമെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ഇപ്പം ചെറിയ ചെറിയ സ്ഥലത്തേക്കാണെങ്കിൽ കുറച്ചുകൂടി പൈസ കുറവായിരിക്കും. സുഖമായിട്ടിരിക്കണു ജോന, സുഖം. ഞാൻ ചോദിച്ചത് മറുപടി തന്നില്ല, പ്ലീസ് ആക്സെപ്റ്റ് മൈ ക്വസ്റ്റ്യൻ. ഞാനിവിടെ വന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്? ഞാൻ കൊറിയൻ ലാംഗ്വേജ് പഠിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ വന്നത്, ഞാൻ ആദ്യം മാരേജ് കഴിഞ്ഞ ഹസ്ബൻഡിന്റെ കൂടെയാണ് ഇവിടെ വന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു കോഴ്സിന് എൻറോൾ ചെയ്യാണ് ചെയ്തത്. എനിക്ക് കൊറിയൻ ലാംഗ്വേജ് അറിയില്ല, കാരണം കുറച്ചൊക്കെ അറിയാം, എനിക്ക് സംസാരിക്കാൻ കുറച്ചൊക്കെ, നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങള് എന്താ പറയാ, സർവൈവൽ കൊറിയൻ അറിയാം, എന്നല്ലാതെ വേറെ കാര്യമായിട്ട് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എന്റെ കോഴ്സിന് കൊറിയൻ നിർബന്ധമല്ല. പക്ഷെ നിങ്ങളൊരു മാസ്റ്റർ കോഴ്സോ അല്ലെങ്കിൽ എന്താ പറയാ ഡിഗ്രി കോഴ്സോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയൻ പഠിക്കേണ്ടി വരും. പക്ഷെ പി എച്ച് ഡി, ഞാൻ ചെയ്യുന്ന പി എച്ച് ഡി ആണ് ഇവിടെ, പി എച്ച് ഡി കോഴ്സിന് എന്തായാലും ലാംഗ്വേജിന്റെ ആവശ്യമില്ല. ഹൗ വാസ് യുവർ ലൈഫ് ഇൻ കൊറിയ? കൊറിയ നല്ലതാണ്. അവിടെ ഇംഗ്ലീഷ് ടീച്ചിങ്ങിന് സ്കോപ്പ്, നമ്മളെ കൊറിയൻ കിംചി എന്ന് പറയുന്ന ചാനലിന് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. കുറവാണ് ഇന്ത്യക്കാർക്ക് ഇവിടെ ഇംഗ്ലീഷ് ടീച്ചർ ആവാൻ കുറവാണ്. ഹൗ വാസ് യുവർ ലൈഫ് ഇൻ കൊറിയ? കൊറിയയിലെ ലൈഫ് അടിപൊളിയാണ്. ഹസ്ബൻഡ് മലയാളിയാണ്, ആണാണ്, മലയാളിയാണ്. ഹൗ ഡിഡ് യു സ്റ്റഡി കൊറിയൻ ലാംഗ്വേജ്? ഞാൻ പറഞ്ഞു, ഞാൻ കൊറിയൻ ലാംഗ്വേജ് പഠിച്ചിട്ടില്ല, അങ്ങനെ കൊറിയൻ ലാംഗ്വേജ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ട്രാൻസ്ലേറ്റർ ആപ്പുകൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് വലിയ വലിയ കൊറിയനൊക്കെ പഠിക്കുക. പിന്നെ കൊറിയൻ ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണമെങ്കിൽ വരാം. ലാംഗ്വേജ് നമുക്ക് ഇന്ന ലെവലുകളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ജോലിയൊക്കെ കിട്ടും.
ചേച്ചി ആർമിയാണ്, പിന്നെ നമ്മൾ ആർമി അല്ലാതെ. ഹൗ ഡിഡ് യു സ്റ്റഡി കൊറിയൻ ലാംഗ്വേജ്? ചേച്ചി ബി ടി എസിനെ കണ്ടു, ഞാൻ ആർ എമ്മിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ആരെയും കണ്ടിട്ടില്ല. നമുക്കങ്ങനെ ഇവിടെ കൊറിയയിൽ വന്നു എന്ന് വിചാരിച്ച് ബി ടി എസിനെ കാണണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരെ കാണാൻ. പിന്നെ നമ്മൾ കൺസേർട്ടിന് പോയാലും കൺസേർട്ടിന് പോകാനുള്ള ടിക്കറ്റ് കിട്ടാനേ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കൊറിയ വന്നു എന്ന് വിചാരിച്ച് അവരിങ്ങനെ പുറത്തൊന്നും കാണാനും പറ്റില്ല. അവരവരുടേതായ തിരക്കുകളിലും അങ്ങനത്തെ അത്രയും സെക്യൂരിറ്റി ഒക്കെ ഉള്ള സ്ഥലത്ത് ആയിരിക്കും അവർ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും പുറത്തൊന്നും അങ്ങനെ കാണാനേ പറ്റില്ല. അവര് പകുതി യുഎസിലായിരിക്കും. ചേച്ചി അവിടെ സ്കൂളിൽ ഇംഗ്ലീഷ് സബ്ജക്ട് ഉണ്ടോ? ഇവിടെ പൊതുവെ കൊറിയൻ ഭാഷയിലാണ് അവരെല്ലാം. ഇവിടെ ഇന്റർനാഷണൽ സ്കൂളിൽ ഇന്റർനാഷണൽ സ്കൂളുകൾ ഉണ്ട്, അല്ലാത്തതെല്ലാം കൊറിയൻ ലാംഗ്വേജ് തന്നെയാണ്. അവിടെ ഡെലിവറി ചിലവ് എന്താണെന്നു ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. ക്ലിനിക്കൽ റിസർച്ച് ഒക്കെ എടുക്കാൻ പറ്റുമോ? യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നോക്കണം, മെഡിക്കൽ ഫീൽഡിലുള്ള പ്രത്യേകിച്ച് നോക്കണം. കാരണം മെഡിക്കൽ ഫീൽഡിലെ മെയിൻ പ്രശ്നം ഈ ഭാഷയാണ്. നിങ്ങൾ കൊറിയൻ ഭാഷ പഠിച്ച് കോഴ്സുകൾ എടുത്ത് ഒക്കെ എടുത്ത് വരണം. പിന്നെ പൊതുവെ കൊറിയക്കാർ മെഡിക്കൽ ഫീൽഡിൽ, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയാലും അവരവരെ കൊറിയർക്കാരെ തന്നെയായിരിക്കും പ്രിഫർ ചെയ്യാണ്. കുറച്ചൊരു ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാലും അത് അന്വേഷിക്കാവുന്നതാണ്. കൺസേർട്ടിന് പോകാൻ ഒരുപാട് ക്യാഷ് ആകുമോ? അത് അത്യാവശ്യം നല്ല ഒരു 20K ബേസിക് 20K ഇന്ത്യൻ രൂപ 25,000 രൂപയൊക്കെ ആവും കൺസേർട്ടിന് പോകാൻ വേണ്ടിട്ട്. അതും ഓരോ ബാൻഡ് അനുസരിച്ച് കേട്ടോ. ഞാൻ എടുത്ത സൈനെ, ഞാൻ യൂണിവേഴ്സിറ്റി സൈ എല്ലായിടത്തും വരും. ആ സൈനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് കുറെ ഇതൊക്കെ കാണാൻ പറ്റും. യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറെ ബാൻഡുകളൊക്കെ വരും. ഇവിടെ സ്കോപ്പ് ഉള്ളത് മെയിൻ റിസർച്ചർ പോസ്റ്റുകള്, പിന്നെ അതുപോലെ തന്നെ R&D മാനേജർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് PhD കഴിഞ്ഞ് റിസർച്ച് ഫീൽഡിലുള്ളവരൊക്കെയാണ് കൂടുതലും സ്കോപ്പ് ഉള്ളത്. ഹലോ സജോ, ഹായ്. ബിഗ് ഫാൻ ഫ്രം ദുബായ്. ഓ താങ്ക് യു സജോ, താങ്ക് യു സോ മച്ച്. ചേച്ചി അവിടെ സ്കോപ്പ് ഉള്ള ജോബ് പറയാമോ? ഇവിടെ ഏറ്റവും സ്കോപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളതെന്ന് പറയുന്നത് റിസർച്ച് ഫീൽഡ്. നിങ്ങൾ മാസ്റ്റർ ഒക്കെ പഠിക്കാം, പിന്നെ അതുമായി ബന്ധപ്പെട്ട ജോലികൾ നിങ്ങൾക്ക് നോക്കാം. പിന്നെ കൊറിയൻ ഭാഷ പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് ജോലിയും ചെയ്യാൻ പറ്റും. നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ഒരു നിങ്ങളത് പഠിക്കുകയാണെങ്കിൽ അങ്ങനെയും ജോലി കിട്ടും. എത്ര ഏജ് തൊട്ടാ കേ-പോപ്പ്? ചേച്ചിക്ക് അറിയാം, എനിക്ക് അതിനെ കുറിച്ച് അങ്ങനെ സെലക്ഷൻ ഉണ്ടാവും, സെലക്ഷൻ ടൈം ഉണ്ട്. ഇപ്പൊ ജപ്പാനിൽ വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ അതിന് നമ്മൾ അപ്ലൈ ചെയ്ത് സെലക്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് ഓഡിഷന് പങ്കെടുത്താൽ സെലക്ട് ആവും. വാട്ട് ആർ യു ഡൂയിങ് ദ? ഞാനിവിടെ പഠിക്കുകയാണ്, ഞാൻ PhD ചെയ്യാണ്. ഹലോ ചേച്ചി, മാരീഡ് അല്ലേ? ആ ഞാൻ മാരീഡ് ആണ്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഞാൻ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ചേച്ചിക്ക് എന്താണ് ജോബ്? ഞാൻ പഠിക്കുകയാണ്, ഞാനിവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു, റിസർച്ച് ചെയ്യാണ്. ഇനി ആരെങ്കിലും? ഞാൻ എൻവയോൺമെന്റൽ സയൻസ് ആണ്. ഇവിടെ സയൻസിനും എഞ്ചിനീയറിംഗിനും ആണ് കൂടുതൽ, കാരണം ഇവർക്ക് കൂടുതലും ഫണ്ടിങ് ഉള്ളത് റിസർച്ച് നടക്കുന്നത് ഈ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലാണ്. അതുകൊണ്ടാണ്. ഞാൻ ഫുഡ് കഴിച്ചു, ഇവിടെ ഓൾമോസ്റ്റ് 12 o'clock ആയി. ചേച്ചി അവിടെ റൂം റെന്റിനാണോ? അതെ അതെ, ഇവിടെ റൂം റെന്റിനാണ്. നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ട് അതാണ് ഉള്ളത്. അവിടെ ഇംഗ്ലീഷ് ടീച്ചർ ആവാൻ കൊറിയയിൽ പഠിക്കണോ? ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ പൊതുവെ ഇവർ പുറത്തുനിന്ന് ഹയർ ചെയ്യുന്നത്, കൂടുതലും പ്രിഫർ ചെയ്യുന്നത് US യൂറോപ്പിനാണ്. പിന്നെ ചില എക്സാംസ് ഉണ്ട്, സ്പെസിഫിക് എക്സാംസ് ഉണ്ട്. ഇന്ത്യൻസിന് മീൻസ് ഇംഗ്ലീഷ് ടീച്ചർ ആവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ചേച്ചി അവിടെ ഫാഷൻ ഡിസൈനിങ് ജോബൊക്കെ എങ്ങനെയാ? എനിക്ക് അതിനെ കുറിച്ച് വലിയൊരു ധാരണയില്ല, ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ച്. പക്ഷെ അത്യാവശ്യം കോമ്പറ്റീറ്റീവ് ആയിരിക്കും എന്തായാലും, കാരണം നിങ്ങൾക്ക് കൊറിയൻ ഫാഷനെ കുറിച്ച് എന്തായാലും അറിയാലോ. ഇവിടെ ഓരോ ദിവസവും ഫാഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ PG എവിടെ ചെയ്തേന്ന്? നാട്ടിൽ ഞാൻ മേഴ്സി കോളേജ് പാലക്കാടാണ് ഞാൻ PG ചെയ്തത്. എങ്ങനെ PhD അപ്ലൈ ചെയ്തേ? ഞാൻ ഡയറക്റ്റ് യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൊറിയൻ കിംചി കപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. നമ്മൾ ഒരുപാട് അതിൽ എഡ്യൂക്കേഷനെ കുറിച്ച് വിസയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം PhD അപ്ലൈ ചെയ്തത് ഡയറക്റ്റ് പ്രൊഫസറിനെ കോണ്ടാക്ട് ചെയ്യായിരുന്നു. അതിന്റെ ഫുൾ സ്റ്റെപ്പ് ഞാൻ ശരിക്കും നിങ്ങൾക്ക് അതിൽ പറഞ്ഞു, യൂട്യൂബ് ചാനൽ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. ഹൗ
ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വന്നുള്ളൂ. ഹൗ വാസ് ദ ഡേ ചേച്ചി? ഓക്കെ, അല്ലേ, നാട്ടിലെ റിസർച്ച് പേപ്പർ നോക്കിയാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ റിസർച്ച് പേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ, പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി ആണ്, ചാൻസ് കൂടും. ഇല്ലാന്ന് വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ എന്തിനാണോ നിങ്ങളുടെ ഈ റിസർച്ച് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്, ആ ഫീൽഡിലെ പ്രൊഫസറെ കണ്ട് അപ്ലൈ ചെയ്താൽ മതി. ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചവർക്ക് ജോബ് കിട്ടുമോ? കിട്ടുമായിരിക്കണം, കാരണം ഐ ടി അങ്ങനത്തെ ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ജോലികൾ കിട്ടുന്നതാണ്. പക്ഷെ എനിക്കങ്ങനെ അങ്ങനെ പരിചയമില്ല, എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിവില്ല. ഗൂഗിളില് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് ആപ്പുകൾ ഉണ്ട്, നാട്ടിലെ നൗക്കരി ആപ്പുകൾ പോലെ തന്നെ കൊറിയൻ ആപ്പുകളും കൊറിയൻ സൈറ്റുകളും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതില് സിവി ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കൊരു പിന്നെ ഒരു പുതിയ ആപ്പ് പോലെയൊക്കെ ഇവര് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ക്ലിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യും. കേരളത്തിൽ എവിടെയാ? കേരളത്തിലെ എന്റെ വീട് നിലമ്പൂരാണ്. ഉറക്കം, ഐ ലവ് യുവർ വീഡിയോ, ലവ് യു സോ മച്ച് ചേച്ചി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഉറക്കമില്ല, ഉറക്കമുണ്ട്. അപ്പൊ ഞാൻ എന്നും ഞാൻ കുറെ നേരം ലൈവ് വരണമെന്ന് വിചാരിക്കണു. പക്ഷെ ഇന്ന് എന്തായാലും ഇനിയിപ്പം വീക്കെൻഡ് ആവുമ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആവാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഇനി ഉറങ്ങുള്ളൂ. കേപ്പോ അവൻ എത്ര ഏജ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നറിയോ? അത് യങ്സ്റ്റേഴ്സിനാണ് കൂടുതലും ചാൻസ്. ഇവിടെ ആദ്യം ഓഡിഷൻ പാസ് ആവണം, അതിനുശേഷം കൊറിയയിലേക്ക് വരാം. ചേച്ചിയുടെ വയസ് 6. നമുക്കിവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള, എല്ലാവർക്കും അറിയായിരിക്കും എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബാൻഡില് നമ്മുടെ ഒരു മലയാളി ആയിട്ടുള്ള ഒരു കെ പോപ്പ് സ്റ്റാർ ഉണ്ട് ആര്യ എന്ന് പറഞ്ഞിട്ട്. നിലമ്പൂർ എവിടെയാന്ന്? അഞ്ചു മെന്റിങ്ങിൽ. ഞാൻ നിലമ്പൂര് കരുളായി എന്ന് പറയും. ഞാൻ കരുളായി ആണ് പഠിച്ചതൊക്കെ. എന്റെ ബേസിക് എഡ്യൂക്കേഷൻ ഒക്കെ കരുളായി കെ എം സ്കൂളിലും ഒക്കെ ആയിട്ടാണ്. ബൈ ചേച്ചി, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ, താങ്ക് യു. അഞ്ചു, ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടാക്കിയാലും ചോദിക്കാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങക്ക് കൂടെ ഉള്ളത് ആരാ? സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ, അതിന്റെ ഹസ്ബൻഡാട്ടോ. അപ്പൊ ആൾക്ക് കുറച്ചുകൂടി ആള്, ഞാൻ ഇവിടെ ആക്ച്വലി ഞാൻ ഇവിടെ വന്നത് എന്റെ മാരേജിന് ശേഷമാണ്. ഹസ്ബൻഡ് ഇവിടെ ഒരു 8 വർഷമായിട്ട് കൊറിയ തന്നെയാണ് ആളിവിടെ പഠിച്ചതും ഇവിടെ വർക്ക് ചെയ്യുന്നതും ഒക്കെ ഇവിടെ തന്നെയാണ്. അപ്പൊ മാരേജിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നത്, പിന്നെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാണ് ചെയ്തത്. എന്നാ ചേച്ചി നാട്ടിലേക്ക്? ഇനി ഈ പ്രാവശ്യം വന്നിരുന്നു, ഈ വർഷം ജാനുവരിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ഇയർ ജനുവരിയിൽ വരാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അറിയില്ല നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന്. അപ്പൊ ഓക്കെ, ഇപ്പൊ ഞാന് സമയമായി, പിന്നെ നമുക്ക് ഇപ്പം ഇനി വേറൊരു ദിവസം നമുക്ക് തീർച്ചയായിട്ടും കാണാം. അപ്പോ താങ്ക് യു സോ മച്ച്. ഇപ്പൊ വീഡിയോ ഞാൻ യൂട്യൂബിൽ എന്തായിരിക്കും ഇടാം, അപ്പൊ നിങ്ങക്ക് വേണമെന്നാണെങ്കിൽ പോയി കാണുക. അപ്പൊ ഇനി നിങ്ങക്ക് എന്തെങ്കിലും നിങ്ങക്ക് ഇതിനെ പുതിയ ഇൻഫർമേഷൻ ഒക്കെ അറിയണം എന്നാണെങ്കിൽ നമ്മുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ വന്ന് കമന്റ് ചെയ്യാം നിങ്ങള്. അപ്പം കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പൊ ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.